ഇവർ രണ്ടും വന്നതോടുകൂടി യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന് ഉയർത്തെഴുന്നേപ്പിന് അവസരമാണിത്. അതിനകത്ത് ഈ വെള്ളം ചേർക്കുമ്പോ ഈ വെള്ളം ചേർക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയുന്നു, ഈ കോൺഗ്രസിന്റെ ഡി സി പ്രസിഡന്റുമാര് ചർച്ച ചെയ്തില്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അടി വെച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? നമസ്കാരം. പി സി ജോർജ് കോൺഗ്രസിലെ ഇന്നത്തെ നിലയെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് പറഞ്ഞിരിക്കുന്നത്. കെ സുധാകരനും വി ഡി സതീഷനും വന്നതോടുകൂടി കേരളത്തിൽ ഒരു കോൺഗ്രസിന് വലിയൊരു ഉണർവ് വന്നിരിക്കുന്നുവെന്നും അവർ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ കൽപ്പുള്ളവരായിരിക്കുന്നുവെന്നും തുടർന്ന് അവരുടെ മുന്നോട്ടുള്ള പോക്ക് സുഗമമായിരിക്കുമെന്നും ശക്തമായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല അതിനോട് യോജിച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രമേശ് ചെന്നിത്തല കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണെന്നും അദ്ദേഹം ഇപ്പോൾ വി ഡി സതീശനും അതേപോലെ കെ സുധാകരനും കൂടെ നിന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവർക്ക് അവരോടൊപ്പം നിന്ന് അവരേക്ക് എന്തെല്ലാം സഹായങ്ങളാണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടതെന്നും പകരം ഗ്രൂപ്പ് വഴക്ക് കളിച്ച് കോൺഗ്രസിനെ നശിപ്പിക്കരുതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, പൂർണ്ണമായ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നന്ദി, നമസ്കാരം. ഇവര് രണ്ടും വന്നതോടുകൂടി യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന് ഉയർത്തെഴുന്നേപ്പിന് അവസരമാണിത്. അതിനകത്ത് ഈ വെള്ളം ചേർക്കുമ്പോ ഈ വെള്ളം ചേർക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയുന്നു, ഈ കോൺഗ്രസിന്റെ ഡി സി പ്രസിഡന്റുമാര് ചർച്ച ചെയ്തില്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അടി വെച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും നാളത്തിലേക്ക് എത്ര 10-30 വർഷം മുച്ചം എം എൽ എ ആയിരുന്നയാളാണ്. ഇന്ന് വരെ ഡി സി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഈ പത്രവാർത്തയും ബഹളവും ചർച്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു രണ്ടാഴ്ച പത്രത്തിലൂടെ ചർച്ചയായിരുന്നു. ഈ സുധാകരനും സതീശനും ഒക്കെ ഡൽഹിക്ക് പോക്കും, തിരുവനന്തപുരത്ത് വരവും, കോട്ടയത്ത് വരവും, എല്ലാ ജില്ലയിൽ പോക്കും, ഇങ്ങനൊരു ചർച്ചയൊക്കെ നടന്നു. ആ ചർച്ച എനിക്കിഷ്ടപ്പോലെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ വന്നില്ല പറഞ്ഞ മോശം ഞാൻ പറഞ്ഞത് അർത്ഥമല്ലോ. അത് ആ കെ മുരളീധരൻ വസ്തുതാപരമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അതാ ശരി. തിരുവഞ്ചനാഥന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാ. ഇപ്പം ഗ്രൂപ്പിലൊക്കെ ചേരുത് തിരിഞ്ഞു, ഏഴ് വൈകല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് രണ്ടും തിരിഞ്ഞു. പണ്ട് എങ്ങനെ ഉമ്മൻചാണ്ടി രമേശ് ചെല്ലും കൂടെ ആരും കാണേറെ രണ്ടുപേരും ഏഴെണ്ണം രമേശ് ഏഴെണ്ണം ഉമ്മൻചാണ്ടി, അങ്ങനെ കച്ചവടമാണ് നടന്നുകൊണ്ടിരുന്നത്. അത് പൊളിഞ്ഞുപോയി. ഇപ്പോ കെ സുധാകരൻ വന്ന ശേഷം ഈ ഇടതുപക്ഷ മുന്നണിയിന്നും അതേപോലെ ബി ജെ പി അടക്കം കോൺഗ്രസിലേക്ക് സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലേക്ക് ഒഴുകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അഭിപ്രായം? ഞങ്ങള് വാർത്ത വരും, ഞാൻ അത്ര പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഇതിന് സമയം വേണം. എടാ, അവരെ അധികാരം ഏതായാലും ഇപ്പൊ ഒരു കാര്യം ശരിയാണ്, ഈ വരവ് ഗുണകരമാണ്. ജനാധിപത്യ ചേരിക്ക് ഗുണകരമാണ് സുധാകരന്റെയും സതീശന്റെയും വരവ് എന്നത് പകൽ പോലെ സത്യമാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തില് പിണറായിക്കെതിരെ ശക്തമായി നിൽക്കാൻ സുധാകരന്റെയും മോശം പറയുന്നില്ല കേട്ടോ, ഞാൻ പറയട്ടെ കേട്ടോ. രമേശ് കഴിഞ്ഞ സംഭവം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്തയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് നിയമസഭയ്ക്കകത്ത് പിണറായിയെ നിർത്തിപ്പൊരിച്ചു, പക്ഷെ പുറത്ത് പാർട്ടി ശക്തമല്ല എന്നുള്ളതായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? പാർട്ടി പുറത്തുനിന്ന് ഇത് ഏറ്റെടുത്തിരുന്നില്ല, ആരും ഏറ്റെടുക്കണ്ടേ പുറത്ത് കെ പി സി സി അത് ചെയ്തിരുന്നില്ല. ഇപ്പൊ അതല്ല, സതീശൻ നിയമസഭയ്ക്കകത്ത് പോരാടുന്നു, ആ പോരാട്ടം നാലാമത്തെ ശക്തിയോട് പുറത്ത് സുധാകരൻ നടപ്പാക്കുന്നു, അത് ഫൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് രമേശ് മോശം, രമേശിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം. എന്താന്ന് വെച്ചാൽ അങ്ങേര് യൂത്ത് കോൺഗ്രസ് അഖില ഇന്ത്യ പ്രസിഡന്റായിരുന്നു, അദ്ദേഹത്തോടൊപ്പം ഭാരവാഹികളായിരുന്ന എല്ലാവരും നമ്മുടെ മമതി ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രിമാരും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരായി. പിണറായി രമേശ് ചെന്നിത്തലക്ക് എന്താ കിട്ടി? അതായത് ആൾ കിട്ടുന്ന ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനമാണ്, മനസ്സിലായിട്ട് വെറുതെ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയാണെങ്കിലും രമേശ് സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രവർത്തിച്ചു പോയാൽ ഈ സുധാകരനും അതുപോലെ സുധാകരനും അതുപോലെ തന്നെ നമ്മുടെ ഈ സതീശനൊക്കെ പിന്തുണ കൊടുത്ത് രമേശ് പിന്നോന്നാലുണ്ടല്ലോ, രമേശിന് വലിയ അംഗീകാരം കിട്ടും. അതിന് പകരം ഈ ഉമ്മൻചാണ്ടിയും രമേശും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഈ ഗ്രൂപ്പ് പോലെ ഉണർന്നിരിക്കാന അത് രമേശിന് പറഞ്ഞേ മനസ്സിലാകത്തില്ല, മനസ്സിലാക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ പൊന്നൊരുക്കുന്ന നടത്തി മൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ പോലെ എനിക്കിനത് കാര്യമില്ല, കോൺഗ്രസിന് കാര്യമാണ്. പക്ഷെ പൊതുപ്രവർത്തകരെ നടക്കുമ്പോൾ കേൾക്കുന്ന കാണുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായം മാത്രമല്ല കേട്ടോ.
ഈ കെ സുധാകരൻ പിണറായി വിജയന് ഒരു പേടി സ്വപ്നം തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? യാതൊരു സംശയമുണ്ടെന്ന്. സുധാകരൻ വന്നപ്പോ എന്നതായിരുന്നു കാലിളക്കം പിണറായിയുടെ, ഒരു കാലിളക്കമായിരുന്നു. അപ്പൊ ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് പോരുന്ന് പറഞ്ഞ് നിൽക്കില്ലേ, ആരെങ്കിലും സുധാകരനായിട്ട് വർത്താൻ പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന് സംസരിച്ചോളാം പറഞ്ഞു. അതിനെ തിരുവനന്തപുരത്ത് ഉണ്ടായത് അതായത് സ്വന്തം മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം പോലും പിണറായി വിജയൻ പറഞ്ഞു. എന്തെല്ലാം വൃത്തികേട് പറഞ്ഞു സുധാകരൻ വന്നു കഴിഞ്ഞപ്പോ. എന്തെല്ലാം അത് കണ്ണൂർ പൊളിറ്റിക്സ് ആക്കി മാറ്റിയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം തരംതാഴാവും. അത് ആരാണ്ട് പിന്നെ വിവരം പറഞ്ഞു കൊടുത്തു. അപ്പൊ മിച്ചിരി പുറകോട്ടുകാരൻ മിണ്ടാതെ നിൽക്കുക, മനസ്സിലായില്ലേ? Thank you.